പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഏഴെണ്ണമാണല്ലോ നാം പുതുജീവിതത്തിൽ കാണുക. നാലാമത്തെ ദാനവുമായ ആത്മശക്തിയെപ്പറ്റി നമുക്ക് അല്പസമയം ചിന്തിക്കാം. ആത്മശക്തി എന്ന ദാനം ഹൃദയത്തെയും മനസ്സിനെയും ശക്തിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: കടുപ്പമുള്ളവരെ മയപ്പെടുത്തുക. ഇതിൻ്റെ അർത്ഥം കടുപ്പമുള്ളവരെ ലഘുവായി കരുതുക, കരുതുന്ന സ്വഭാവം നൽകുക എന്നുള്ളതാണ്. വീണ്ടും നാം പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ ഏഴ് ദാനങ്ങളും നൽകണമേ എന്ന്. ദൈവപ്രമാണങ്ങളെ അനുസരിക്കുവാൻ നമ്മുടെ മനുഷ്യ പ്രകൃതിക്ക് പ്രകൃത മടിയുണ്ടാകാം. പ്രമാണങ്ങൾ വിലക്കുന്ന കൈവേ ചെയ്യുവാൻ നമുക്ക് ഉത്സാഹം ഉണ്ടായേക്കാം. ഈ അവസരത്തിൽ ആത്മാവിനദാനവുമായ ആത്മശക്തി മനഃശക്തി ഉപയോഗിച്ചാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ധൈര്യപൂർവ്വം അവസാനം വരെ യുദ്ധം ചെയ്ത് ഭാരങ്ങളെ വഹിക്കുവാനും വിഷമതകളെ സഹിക്കുവാനും പരീക്ഷകളെ ജയിക്കുവാനും നിസ്സാര മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിനദാനവുമായ ആത്മശക്തിയാണ്. പരിശുദ്ധാത്മാവിനദാനവുമായ ആത്മശക്തി നമ്മിൽ വസിക്കുന്നുവെങ്കിൽ കല്ലുകളും മുള്ളുകളും വേദനകളും രോഗങ്ങളും ദുഃഖങ്ങളും പരാജയങ്ങളും നിറഞ്ഞ ഈ ലോകജീവിതത്തിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാം പ്രകാരം വായിക്കുന്നു: ആദ്യ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യം നൽകി, മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കുവാൻ സാധിക്കും, വിശ്വസ്താപൂർവ്വം പ്രവർത്തിക്കണമോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ട നീയാണ്. നിൻ്റെ മുമ്പിൽ നീയും ജലവും വച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിനദാനമായ ആത്മശക്തിയാണ്. ഈ തിരഞ്ഞെടുപ്പനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവിനദാനമായ ആത്മശക്തിയാണ്. അതിനാൽ ഈ ദാനത്തിനായി നമുക്ക് തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം.